നമസ്കാരം. ഡോക്ടർ ലവ് എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പല സംശയങ്ങളും തീർത്തു തന്ന ഡോക്ടർ പ്രതിഭ പ്രസന്നൻ തന്നെയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ചോദിക്കുവാനുണ്ട്. പ്രേക്ഷകരിൽ നിന്ന് നല്ല നല്ല ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത നല്ലൊരു ചോദ്യമാണെന്ന് ഡോക്ടറോട് ചോദിക്കുന്നത്. ഡോക്ടർ, ഈ ന്യൂറോപ്പതിയെക്കുറിച്ച് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണിത്, ഇതിന് വല്ല പരിഹാരം, അതായത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ന്യൂറോപ്പതി, അതിനെക്കുറിച്ചൊന്ന് പറയുക. ഡയബറ്റിക് ന്യൂറോപ്പതിയെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഡയബറ്റീസിന്റെ മൂന്ന് പ്രധാനമായിട്ടുള്ള മൈനർ കോംപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഒന്ന്, നമ്മുടെ കണ്ണിന് ഡയബറ്റിക് റെറ്റിനോപ്പതി. രണ്ടാമത്, ഡയബറ്റിക് നെഫ്രോപ്പതി, അതായത് നമ്മുടെ കിഡ്നീനെ ബാധിക്കുമ്പോൾ. മൂന്നാമത്, ഡയബറ്റിക് ന്യൂറോപ്പതി, അതായത് നമ്മുടെ ഞരമ്പിനെ എഫക്ട് ചെയ്യുമ്പോൾ. ഇത് മൂന്നെണ്ണത്തിൽ സാധാരണ ആദ്യം കാണപ്പെടുന്നതും നമ്മൾ ആരും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ളതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിൻ്റെ. കാരണം പ്രശ്നം എന്താന്ന് വെച്ചാൽ, ആർക്കും കണ്ണിന് പ്രശ്നം വരുന്നവരെ ആരും പോയി ടെസ്റ്റ് ചെയ്യാറില്ല. നമ്മൾ പക്ഷെ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്, പ്രശ്നം കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പം പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നെയാണ് നമ്മൾ സ്ക്രീനിങ് എല്ലാം ചെയ്യേണ്ടത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു കണ്ണിന് മാത്രം ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ കണ്ണ് ചിലപ്പം കോമ്പൻസേറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയണം എന്നില്ല. രണ്ട് കണ്ണിനും ബാധിച്ചതിന് ശേഷം പിന്നെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നതിന് ശേഷമാണ് സാധാരണ ഈ കിഡ്നി നെഫ്രോപ്പതിയും ഈ കാലിലെ ന്യൂറോപ്പതിയും സാധാരണ നമുക്ക് വരിക. കാലിലെ ന്യൂറോപ്പതി വരുന്നത് ഡയബറ്റീസ് മാത്രം കാരണം എന്നില്ല. ഇപ്പം ഡ്രിങ്ക്സ് എടുക്കുന്ന ഒരു പേഷ്യന്റ്, വൈറ്റമിൻ ബി 12 ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസ്, അതുകൊണ്ടൊക്കെ ന്യൂറോപ്പതി വന്നേക്കാം. ഡയബറ്റിക് ന്യൂറോപ്പത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ, സാധാരണ അപ്പോൾ അവർക്ക് ഡയബറ്റീസിന് മറ്റ് കോംപ്ലിക്കേഷൻസും കാണും. വളരെ വളരെ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആയിട്ട് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന പേഷ്യൻസിനാണ് ഡയബറ്റിക് ന്യൂറോപ്പത്തി വരിക. ഡയബറ്റിക് ന്യൂറോപ്പത്തിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, റെറ്റിനോപ്പത്തിക്കാണെങ്കിലും നെഫ്രോപ്പത്തിക്കാണെങ്കിലും ഗ്ലൂക്കോസ് കൺട്രോൾഡ് ഒപ്പം തന്നെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അതിനുണ്ട്. പക്ഷെ ന്യൂറോപ്പത്തിക്ക് അങ്ങനെയല്ല, ലിമിറ്റേഷൻസ് ഉണ്ട് അതിന്റെ ട്രീറ്റ്മെന്റിന്. ചില പേഷ്യൻസ്, ന്യൂറോപ്പത്തി ഉള്ള പേഷ്യൻസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന് സിംറ്റംസ് എപ്പോഴും പെയിൻഫുൾ ആവണം എന്ന് ഇല്ല. അതായത് ഇതിന് പോസിറ്റീവ് സിംറ്റംസും ഉണ്ട്, നെഗറ്റീവ് സിംറ്റംസും ഉണ്ട്. ചിലവർക്ക് വേദന ഇല്ല, പകരം അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ തറയിൽ നടക്കുമ്പോഴത്തേന് പഞ്ഞിയെ നടക്കുന്ന പോലെ, അതായത് കോട്ടന്റെ മേള് നടക്കുന്ന പോലെയാണെന്ന്, അതായത് അവരുടെ സെൻസേഷൻ കുറവാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ സാധാരണ ന്യൂറോപ്പതി ശ്രദ്ധിക്കാറില്ല, കാരണം അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് അവർക്ക് ബുദ്ധിമുട്ട് എപ്പോഴാ വരിക എന്ന് വെച്ചാല്, കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേന് ചപ്പൽ അറിയാതെ ഊരി പോവാ കാലിയെന്ന്, അല്ലെങ്കിൽ പിന്നെ അവരുടെ ബാലൻസ് തെറ്റുക നടക്കുമ്പോൾ, അപ്പോഴാണ് അവരുടെ ഡോക്ടറിന്റെ അടുത്ത് വരുന്നത്. അതുപോലെ തന്നെ കാലിന്റെ അടിയിൽ ന്യൂറോപ്പത്തി കാരണം സെൻസേഷൻ കുറവുള്ളത് കൊണ്ട് ചപ്പൽ അറിയാതെ ഊരി പോവോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നടന്ന് നമ്മുടെ കാലിന്റെ അടി മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും തിരിച്ചറിയാറില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ എത്ര പേര് ഡയബറ്റിക് പേഷ്യൻസ് കുളിക്കുമ്പോൾ നമ്മുടെ കാലിന്റെ അടിയിൽ ശ്രദ്ധിക്കാറുണ്ട്? നമ്മുടെ കാലയിൽ എന്തെങ്കിലും മുറിവ് വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും പുതിയ തടുപ്പ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ട്? ഡയബറ്റിക് പേഷ്യൻസിൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി നമ്മൾ നമ്മുടെ കാല് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പല പേഷ്യൻസും അവസാനം ഡയബറ്റിക് കോംപ്ലിക്കേഷൻസിന്റെ ഭാഗമായിട്ട് ആംബ്യൂട്ടേഷനിലേക്ക് പോകുന്നത്. കാരണം കാലയിൽ എന്തെങ്കിലും മുറി വന്ന് അൺകൺട്രോൾ ഡയബറ്റീസ് കാരണം ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാരുടെ ജീവൻ നമ്മൾ സംരക്ഷിക്കാനായിട്ട് ആംബ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് കൂടുതലും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ്, ഈ ബുദ്ധിമുട്ട് പറയുന്ന പേഷ്യൻസ് അതുകൊണ്ട് കൂടുതലും പെയിൻഫുൾ ന്യൂറോപ്പത്തി ഉള്ള പേഷ്യൻസ് ആണ്. അതായത് കാലിന്റെ അടിയിൽ ഭയങ്കരമായിട്ട് പൊഹച്ചത്, കാലിന്റെ അടിയിൽ ന്യൂറോപ്പത്തി കാരണം പൊഹച്ചത് കാരണം അവർക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ പേഷ്യൻസ് ആണ് കൂടുതലും നമ്മുടെ അടുത്ത് വരിക. ഇങ്ങനത്തെ പേഷ്യൻസിനൊപ്പം നമുക്ക് എന്താന്ന് വെച്ചാൽ, അവരുടെ പെയിൻ കഴിയുന്നതും കുറച്ച് വെക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞപോലെ റെറ്റിനോപ്പത്തിക്കും നെഫ്രോപ്പത്തിക്കും സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഗ്ലൂക്കോസ് കൺട്രോൾ അല്ലാതെ. ന്യൂറോപ്പത്തിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് അൺകൺട്രോൾ ഡയബറ്റീസ് കാരണം നമ്മുടെ ഞരമ്പുകളിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ സപ്പോസ് നമുക്കൊരു 40% നമ്മുടെ ഞരമ്പുകൾ ഡെഡ് ആയെന്ന് വെച്ചു. ഗ്ലൂക്കോസ് നന്നായിട്ട് നമ്മൾ സ്ട്രിക്റ്റഡ് ഉടനെ തന്നെ കൺട്രോൾ ചെയ്താൽ ചിലപ്പോൾ ഒരു 10% തിരിച്ച് കിട്ടിയെന്ന് വരും. പക്ഷേ അത്രയേ ഉള്ളൂ. അതിക്കൂടുതൽ ചിലപ്പോൾ പൂർണ്ണമായിട്ട് റിവേഴ്സിബിൾ അല്ല, കംപ്ലീറ്റ് റിവേഴ്സിബിലിറ്റി ന്യൂറോപ്പത്തിക്ക് ഇല്ല, മറ്റേ തരം ഡയബറ്റീസ് കോംപ്ലിക്കേഷൻസിന്റെ പോലെ. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ട് സാധാരണ അവർക്ക് ലോങ് സ്റ്റാൻഡിങ് ആണ്. അപ്പം പല ചികിത്സയിലേക്കും പേഷ്യൻസ് പോവും, അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ അപ്പം അങ്ങനത്തെ പേഷ്യൻസിന് ഡോക്ടേഴ്സ് പെയിൻ റിലീഫ്, അതായത് ആ ഒരു പെയിൻ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പെയിൻ ആണല്ലോ ഏറ്റവും കൂടുതൽ സഹിക്കാൻ വയ്യാത്തൊരു കാര്യം,
അപ്പൊ പെയിൻ കുറച്ച് വെച്ച് ആൾക്കാരുടെ മിസറി കുറയ്ക്ക ബുദ്ധിമുട്ട് കുറച്ചേക്കാനായിട്ടാണ് ഡോക്ടേഴ്സ് ഗാബാപെന്റിന് പ്രഗാബാലിൻ എന്നുള്ള പല മെഡിസിൻസ് തരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡയബറ്റിക് ന്യൂറോപ്പത്തിയുടെ സിംറ്റം, അതായത് ആ പെയിൻ എന്റെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണിത്, അല്ലാതെ ന്യൂറോപ്പത്തിക്കുള്ള ട്രീറ്റ്മെന്റ് സ്പെസിഫിക് ട്രീറ്റ്മെന്റ് അല്ല ഇത്. അത് നമുക്ക് ന്യൂറോപ്പത്തി വന്നേക്കുന്ന ഒരാള് പിന്നീട് അത് കൂടുതൽ വഷളാവാതെ മാത്രമേ നമുക്ക് പിന്നെ ശ്രമിക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടത് ഉടൻ തന്നെയുള്ള ഗ്ലൂക്കോസ് കൺട്രോൾ മാത്രമാണ്. ന്യൂറോപ്പത്തിയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോപ്പത്തി വന്നാൽ നമുക്ക് സാധാരണ ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള സിംറ്റംസ് ഒന്നും വരില്ല. അപ്പം ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള റിസ്ക്കും, ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ്സ് ഉണ്ടാവാനായിട്ട് സൈലന്റ് അറ്റാക്ക് വരാനുള്ള റിസ്കുകളെല്ലാം ഈ പേഷ്യൻസിന് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഡയബറ്റിക് ന്യൂറോപ്പത്തിയുടെ റിസ്കുകൾ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഞരമ്പുകളാണ് നമ്മുടെ ഫുൾ ബോഡിയിലെ പല ഫംഗ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒന്ന് ടോയ്ലറ്റിൽ മലം പോണെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് യൂറിൻ പോണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആഹാരം കഴിച്ച് ആഹാരം ദഹിക്കണമെങ്കിൽ പോലും, ഇതെല്ലാം ഞരമ്പുകളുടെ കോർഡിനേഷനും ഫംഗ്ഷനും കൊണ്ടാണ്. അപ്പൊ സിവിയർ ന്യൂറോപ്പത്തിയുള്ള പേഷ്യന്റിന് അവസാനം ഈ പ്രശ്നങ്ങളെല്ലാം വരാം. അതായത് ആഹാരം കുറച്ച് കഴിക്കുമ്പോഴേ ഭയങ്കര ദഹനക്കേട്, അല്ലെങ്കിൽ വയർ ബ്ലോട്ടഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിക്കുമ്പോഴേ വയർ ഫുള്ളായതുപോലെ വരിക, യൂറിൻ ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ ഇല്ലാതെ പോകുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂറിൻ പോകുന്നില്ല, മലം ശരിക്കും പോകുന്നില്ല, കോൺസ്റ്റിപേഷന്റെ ബുദ്ധിമുട്ടുകൾ വരാം. വേറെ ചിലവർക്ക് ആണുങ്ങളിലാണെങ്കിൽ എറക്ഷന്റെ ബുദ്ധിമുട്ടും വരാം. കാരണം ഇതെല്ലാം നമ്മുടെ ഞരമ്പുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് ഡയബറ്റിക് ന്യൂറോപ്പത്തി വന്നാൽ നമുക്ക് കുറെ ഒക്കെ നമുക്ക് തിരിച്ച് ഇവർക്ക് വേണ്ടിയാണ് ഈ പ്രത്യേക MCR ചപ്പലൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത് അല്ലേ? അതെ, MCR ചപ്പല് ഡയബറ്റിക് പേഷ്യൻസിന് അവരുടെ ഡയബറ്റിക് ഫുഡ് പ്രഷേഴ്സ് മാറിയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഓരോ പേഷ്യന്റ് റിക്വയർമെന്റ് അനുസരിച്ചാണ് ഈ ഫുഡ് വെയർ. അത് മാത്രമല്ല, കാലിന്റെ അടിയിൽ സാധാരണ ഈ മുറിവുകൾ വരുന്ന ഭാഗത്ത് അപ്പൊ നമ്മൾ ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത് കൊടുക്കണം. ഓഫ് ലോഡിംഗ് എന്ന് വെച്ചാൽ ആ ഏരിയയിൽ നമ്മൾ പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഏരിയ അവർക്ക് ഹീൽ ആവത്തില്ല, ബ്ലഡ് ഫ്ലോ സർക്കുലേഷനും കറക്റ്റ് ആവില്ല. അപ്പം ആ ഒരു ഏരിയ മാത്രമേ ചിലപ്പോൾ നമ്മൾ ഈ ഫുഡ് വെയറിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓഫ് ലോഡിംഗ് ചെയ്ത് കൊടുക്കും ഈ പേഷ്യൻസിന്. പ്രമേഹ രോഗത്തിന്റെ ഒരു കൂടപ്പിറപ്പാണ് ന്യൂറോപ്പതി. ന്യൂറോപ്പതി എന്നാലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളുടെ ഷുഗർ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുക. മറ്റൊരു ചോദ്യവുമായി അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.